ഫാമിലി വ്ലോഗ് ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഇല്ല. കഴിഞ്ഞ വർഷം നമ്മുടെ പ്ലാൻ സ്റ്റോറീസിന്റെ ഇൻഫ്ലുവൻസർ സമ്മിറ്റിൽ അതിഥിയായി എത്തിയ ഒരു ഫാമിലി ഉണ്ട്. അന്ന് അവർ അതിഥികളായിരുന്നെങ്കിൽ ഇന്ന് അവർ വിന്നേഴ്സ് ആണ്. മനീഷ് സെൻസറി ആണ് ബെസ്റ്റ് ഫാമിലി വ്ലോഗ് പുരസ്കാരം ഏറ്റുവാങ്ങുക. സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസമാണ് ഇന്ന് എന്റെ മീത്തേടെ ലൈഫിൽ അടിപൊളി എല്ലാരും വിജയിച്ചിന്റെ സെൻസറിയുടെ ഒക്കെ വീട്ടില് അടിപൊളി ഒരു ദിവസമാണ്. കഴിഞ്ഞ വ്ളോഗിൽ മൗഗ്ലി എന്നെ എന്തുകൊണ്ട് പേടിച്ചതാ? അപ്പം ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരു രണ്ട് കാറ്റഗറിയില് നോമിനേഷൻ ഉണ്ട്, അതിന്റെ അവാർഡ് ഷോ ആണെന്ന്. നമ്മള് എപ്പോഴും ആഗ്രഹിച്ചതുപോലെ നമുക്കിപ്പൊ എന്ത് ഇവന്റ്സ് ആയാലും എന്ത് അവാർഡ്സ് ആയാലും നമുക്ക് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാനും ഒരുമിച്ച് അവാർഡ് വാങ്ങാനുള്ള ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അതിന് ആദ്യം നിങ്ങളോട് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മൾ രണ്ടാളുടെയും കോമ്പിനേഷൻ കോംബോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ ഒരു ദിവസമാണ്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഒന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാം. രാവിലെ എണീറ്റ് സെറ്റ് ആകുമ്പോൾ ഫുഡ് വന്ന് നല്ല വിതരണങ്ങളൊക്കെ കഴിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ഓടി വന്ന് ഫുൾ സാധനമാണ്. രാവിലെ എണീറ്റ് ഒന്ന് അങ്ങോട്ട് പോയി ഭയങ്കര ഡയറ്റ് ആയത് കൊണ്ട് മീറ്ററുടെ വെള്ളം മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ എന്റെ ഡ്രസ് ഇതുവരെ സെറ്റ് ആയിട്ടില്ല. അപ്പൊ അത് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് എടുക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ എന്നാൽ ലേറ്റ് ആയി പോയല്ലോ. അപ്പൊ അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇവിടെ തൊട്ടടുത്ത് ഒരു കട ഉണ്ടെന്ന് പറഞ്ഞു, പെരുമ്പാവൂർ. അവിടെ പോയിട്ട് ഡ്രസ് എടുക്കണം. ഇപ്പൊ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കുക, നോക്കട്ടെ എന്തായാലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. കാരണം കുറെ ആൾക്കാർ റെക്കമെൻഡ് ചെയ്തു അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്, പോയി നോക്കട്ടെ എന്തായാലും. വാങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് പെരുമ്പാവൂർ ടൗണിലുള്ള ഗ്രൂംസിലേക്ക് ഞാൻ പോയത്. അവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. റെൻറ്റിലും റെൻറ്റൽസാണ് ഇവിടെ മെയിനായിട്ട്. ഗേൾസിനും ഉണ്ട് എടപ്പള്ളിയിൽ. അപ്പോൾ ഇവർക്ക് ഒരുപാട് ഷോറൂം ഉണ്ട് കൊച്ചിയിലും തൃശ്ശൂരിലായിട്ട്. ഇതൊരു പ്രീമിയം കാറ്റഗറി കോട്ടാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഡ്രസ്സൊക്കെ കിട്ടി, ഭയങ്കര സന്തോഷം ഡ്രസ്സ് കിട്ടിയില്ല അവിടുന്ന്. അപ്പം ഭക്ഷണം കഴിച്ചില്ലേ? ഞാൻ ഉണ്ടായിരുന്നു ഫുഡ്. ഇനിയിപ്പോൾ ഫംഗ്ഷൻ റെഡി ആവണം. 3 മണിക്കാണ് ഫംഗ്ഷൻ. ഇത് ലിപ്സ്റ്റിക്ക്, ഇത് ലിപ്സ്റ്റിക്ക് ആട്ടോ. ഒരു ഈ വീഡിയോന് വേണ്ടി ചെയ്താൽ മീറ്ററിന്റെ വ്ളോഗിൽ വരും, അല്ല മീറ്ററിന്റെ ഷോർട്സിൽ വരും. അവിടുന്ന് മീറ്ററിന്റെ ഈ വീഡിയോ ഞാൻ കാണിച്ച ലിപ്സ്റ്റിക്കിന്റെ ആ വീഡിയോന്റെ സീൻസ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു സ്ഥലമാണ്. ഇനി നമുക്ക് 3 മണിക്കാണ് ഫംഗ്ഷൻ, എന്തായാലും 3 മണിക്ക് എത്തില്ല. 4 മണിയാകുമ്പോഴേക്കൊക്കെ സെറ്റപ്പ് ആയിട്ട് പോകണമെന്നുണ്ട്. ഇനി നമുക്ക് അവിടുന്ന് കാണാം. പിന്നെ ലഞ്ച് വെച്ചിട്ടുണ്ട്, പോർക്കിറച്ചിയൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ്. കഴിച്ചു നോക്കണം. വെയിറ്റിംഗ് ഫോർ പോർക്കിറച്ചി. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ അമ്മമാർക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ കുട്ടിയൊക്കെ ഇപ്പം ജനിച്ച്, അതായത് ഓരോരു ഏജ് എത്തുന്നവരെ നമുക്ക്, അവർ പറയാനൊക്കെ ഉള്ള ലൈഫിൽ ഏജ് എത്തുന്നവരെ നമുക്ക് എന്താ പറയുക, കുറേ പ്രശ്നങ്ങൾ നേരിടും അല്ലെ. കുട്ടികൾക്ക് ഇപ്പം വയറു വേദന അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പം ഡയജഷൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഗ്യാസ് കയറിയിട്ടുള്ള പ്രശ്നം അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് ഈ വയറു വേദനയും അല്ലെങ്കിൽ ഡയജഷൻ്റെ പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് അതൊന്ന് സൂതം ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് പറഞ്ഞു തരാം. ലവ്ലാപ് നാച്ചുറൽസിൻ്റെ ആയുർവേദിക് ടമ്മി റോൾ ഓൺ. ഇത് ബേബീസിന് കോളിക്കും ഇൻഡൈജഷൻ എന്ന് പറഞ്ഞ റിലീഫ് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുർവേദിക് ഫോർമുലയാണ്. ഹിഞ്ച്, ഫെനൽ, ജിഞ്ചർ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇതിലെ ഇൻഗ്രീഡിയൻസ്. ഇത് ഭയങ്കര കോമ്പാക്റ്റും ആണ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അപ്പം നമുക്ക് എവിടെ പോകുമ്പോഴും പെട്ടെന്ന് ക്യാരി ചെയ്യാൻ പറ്റും. ഇത് റോളാണ് ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. മാത്രമല്ല നമുക്ക് ഹാൻഡ് ബാഗിലോ അല്ലെങ്കിൽ ഡയപ്പർ ബാഗിലോ ഏതിൽ വേണമെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. ഇത് നമുക്ക് സ്റ്റമക്കിൻ്റെ നേവൽ പാർട്ടിൻ്റെ അവിടെ സർക്കുലർ മോഷനിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 2 to 3 hours നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ടും കുറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു ഫിസിഷ്യനെ കാണിക്കാം. ഇതിൽ ടോക്സിൻസോ ആൽക്കഹോളോ പാരബൻസോ അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്. അതല്ല, ബേബീസിന്റെ സ്കിന്നിൽ ഭയങ്കര സൂതം ചെയ്യും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഡ്രസ്സൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഫുൾ സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇതാ നീതേട്ടനും ഡ്രസ് ഇടണം, മിരീച്ച് ഡ്രസ് ഇടണം, അതുപോലെ തന്നെ വാവ ഡ്രസ് ഇട്ട് കഴിഞ്ഞു. എല്ലാവരും സെറ്റായിട്ട് പോകാൻ വേണ്ടി നിൽക്കുക. 3 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്, പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും എത്തുന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ ഫുഡ് ഒരുക്കിയൊക്കെയുണ്ട്, നല്ല അടിപൊളി ഫുഡാണെന്ന് പറയുന്നത്. എന്നാലും ഭക്ഷണം കഴിച്ചിട്ട് മേക്കപ്പ് ഇട്ട് നമുക്ക് ഇറങ്ങാം. ഒരുപാട് ഇൻഫ്ലുവൻസസ് ഉണ്ട്, 500 ഇൻഫ്ലുവൻസസ് ഉണ്ടാവും എന്ന് പറഞ്ഞ്. എന്തായാലും അടിപൊളി പരിപാടി ആയിരിക്കും, എന്തായാലും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ എൻ്റെ ഫേസിലായാലും എൻ്റെ ഹെയറിലായാലും എല്ലാം സെറ്റാക്കി തന്നത് മീത്തേട്ടനാണ്. അതുപോലെ തന്നെ സെൻസറിക്കും കുറേയൊക്കെ സെറ്റാക്കി കൊടുത്ത മീത്തേട്ടനാണ്. മിരിയേച്ചിയുടെ മീത്തേടനാണ്. മീത്തേടൻ എല്ലാം സെറ്റാക്കിയിട്ട് മീത്തേടൻ റെഡി ആയത്. അത് കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് ഫുഡ് അവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ബിരിയാണി മിരിയേച്ചി. അപ്പം നല്ല ഫുൾ ഹോംലി വീട്ടിലുണ്ടാക്കിയാണ്. നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. കഴിക്കാൻ കൊതിയായിട്ട് പോയാൽ വേഗം കഴിക്കട്ടെ. ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്, മേക്കപ്പ് ഒക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മൾ ഇന്നത്തെ ഡ്രസ്സ്. അങ്കമാലി അഡ്ലസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് പരിപാടി അല്ലേ. ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ലേറ്റായി, കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട്. അഖിലൂട്ടൻ നമുക്ക് കൃത്യമായിട്ട് ഒരു അപ്ഡേഷൻ തരുന്നുണ്ട്. പരിപാടി തുടങ്ങിയിട്ടുണ്ടെങ്കിലും
കാര്യമായിട്ടുള്ള പരിപാടി തുടങ്ങാൻ പോകുന്നുള്ളൂ. എന്തായാലും നമുക്ക് ഉള്ളിൽ പോയി നോക്കാട്ടോ. ഞാൻ എപ്പോഴും സംസാരിക്കട്ടോ, ഞങ്ങള് ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ ഇതാ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 500+ ആൾക്കാർ. ദേ വിഷ്ണു ചേട്ടൻ അതാ ഹായ് പറയുന്നു. അപ്പൊ 500+ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു. ഇത് അഖിലൂട്ടൻ, നമ്മളെല്ലാരും അതാ നമ്മുടെ ഉപ്പുമുളകിലെ അഞ്ജന വയറൊക്കെ വെച്ചിട്ടാട്ടോ വന്നത്. അങ്ങനെ ഇതാ അഖിലൂട്ടനൊക്കെ ആയിട്ട് നമ്മള് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഇതാ ഹണി ചേച്ചി വന്നു. പിന്നെ നമ്മളിതാ ചട്ടം ബീസിന്റെ അടുത്താണ് ഇരുന്നത്. കേരളാസ് ബിഗ്ഗസ്റ്റ് യൂട്യൂബ് ചാനൽ അവാർഡ് ബിജു ചേട്ടന് കിട്ടിട്ടോ. നമുക്ക് കിട്ടിയത് ബെസ്റ്റ് ഫാമിലി വ്ളോഗർ അവാർഡാണ്. അയ്യോ, എനിക്ക് എന്താ പറയണ്ടോ, ഒരുപാട് ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമ്മൾ ഒരിക്കലും ഇവിടെ എത്തില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സദസ്സിൽ എത്തിയപ്പോൾ നമ്മൾ ഗസ്റ്റ് ആയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ വിന്നേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഹണി ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അവാർഡ് ഏറ്റുവാങ്ങാൻ പറ്റി, ഭയങ്കര സന്തോഷം. എന്താ പറയുക, വാക്കുകളില്ല പറയാനേ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്. കാരണം നമ്മൾ എവിടെ നിന്ന് എവിടെ എത്തി എന്നുള്ളൊരു ഫീലാണ്. ഓ, ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഇല്ലാതെ ഒരിക്കലും പറ്റില്ല. അപ്പം ഒരുപാട് താങ്ക്സ്, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മളത്രയും സപ്പോർട്ട് ചെയ്ത്. കാരണം പണ്ടൊക്കെ ആണെങ്കിലും കളിയാക്കിയൊക്കെ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ നമുക്കിപ്പം ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റിയാലും ഇങ്ങനെ ഒരു അവാർഡ് സ്വീകരിക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം, ഒരുപാട് പ്രൗഡായി തോന്നുന്നു. ഇനി ഈ ഒരു അവാർഡ് തന്ന നമ്മുടെ ബ്രാൻഡ് സ്റ്റോറീസിനും ഒരുപാട് നന്ദി. കാരണം നമ്മുടെ മുന്നേ ബ്രാൻഡ് സ്റ്റോറീസിൽ നമ്മുടെ ഒരു ആർട്ടിക്കിളും വന്നിരുന്നു, അതിനും ഒത്തിരി താങ്ക്സ്. താങ്ക്സ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഡി ജെ തുടങ്ങിയപ്പോൾ എല്ലാവരും ആ സൈഡിലേക്ക് പോയി. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഡി ജെ കളിച്ചു. കോട്ടിട്ടതിനെ കൂടെ ഞാൻ ചെറിയ സ്റ്റെപ്പൊക്കെ ബിജേട്ടനെ കൂടെ കളിച്ചു. ബിജേട്ടനെല്ലാം എന്തൊക്കെയോ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നു. നല്ല രസമായിരുന്നു ആ ടൈമിൽ. നല്ല അടിച്ചു പൊളിച്ചു ആ ഡി ജെ ഒക്കെ. എല്ലാവരും ഉള്ളതിനെ കൂടെ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഭക്ഷണം തീർന്നു പോയി തോന്നുന്നു. ഇനി റിസോർട്ട് പോയി ഭക്ഷണം കഴിക്കണം. നേരത്തെ പോർക്കിറച്ചി എടുത്തൊക്കെ മറന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നാളെ ഇനി ഒരു വ്ളോഗും കൂടി ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യാം അല്ലേ.